ഹലോ ഡിയർ ഫ്രണ്ട്സ്, വയറ് കുറയ്ക്കുവാൻ ശ്രമിക്കുന്നവർ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മിനിമം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി ഈ വീഡിയോയിൽ കൂടി സമർപ്പിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഞാൻ എനിക്കുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളെ എവിടെയും അറിയിക്കുകയാണ്. ഞാൻ ഫിറ്റ്നസ് ട്രെയിനിങ് രംഗത്ത് ചെയ്തിരിക്കുന്ന സേവനങ്ങളെയും ആ രംഗത്തുള്ള എൻ്റെ അറിവുകളെയും പരിഗണിച്ച് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് യു എസ് എ, യുണൈറ്റഡ് നേഷൻസ് അംഗീകൃതമായ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് യു എസ് എ, എനിക്ക് പി എച്ച് ഡി ഡോക്ടറേറ്റ് നൽകിയിരിക്കുന്ന സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുന്നു. എനിക്ക് ഇന്നലെ ചെന്നൈയിൽ വെച്ച് ചെന്നൈ ഹൈക്കോടതി ജസ്റ്റിസ് എസ് കെ കൃഷ്ണനാണ് ഈ അവാർഡ് സമ്മാനിച്ചത്. എനിക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റും അതോടനുബന്ധിച്ച് ലഭിച്ച മൊമെൻറ്റോയും കാണുക. വയറ് കുറയ്ക്കുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ വളരെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട, ഞാൻ ചെയ്ത എല്ലാ വീഡിയോകളുടെയും രക്തചുരുക്കമായി പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം. അത് വയറ് കുറയ്ക്കുവാൻ താല്പര്യമുള്ളവർ ശ്രദ്ധിച്ച് കേൾക്കുക. അതോടനുബന്ധിച്ച് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന മറ്റു വീഡിയോസും നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യമായി വയറെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. പൊതുവേ എല്ലാവരും ധരിച്ചിരിക്കുന്നത് വയറിൻ്റെ ഉള്ളിലിങ്ങനെ എന്തോ സ്പേസ് കൂടി വയറ് ഇങ്ങനെ പുറത്തേക്ക് ചാടി വരികയാണ്. അങ്ങനെയാണ് വയറ് ചാടുന്നത്. വയറിൻ്റെ ഉള്ളിലെ സ്പേസ് കൂടി വന്നു, ബലൂൺ വീർക്കുന്നത് പോലെ അത് വീർത്ത് വരുന്നതാണ് എന്നാണ് പൊതുവേ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേരും വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെയൊരു വിശ്വാസം നിലനിൽക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും ചിന്ത ഇത് ഉള്ളിലേക്ക് എന്തെങ്കിലും ബലം പ്രയോഗിച്ച് അമർത്തുകയോ അല്ലെങ്കിൽ കുറേ കെട്ടിവെക്കുകയോ അല്ലെങ്കിൽ അത് കിട്ടി കുറേ അടിക്കുകയോ ചവിട്ടുകയോ അല്ലെങ്കിൽ തിരുമ്പുകയോ ഇനി ചൂടാക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ആ വയറിലേക്ക് പ്രഷർ കൊടുക്കുന്ന കൂടുതൽ കാര്യങ്ങൾ ചെയ്താൽ വയറ് ചുരുങ്ങി വരും എന്നാണ് എല്ലാവരും തന്നെ ധരിച്ചു വച്ചിരിക്കുന്നത്. നമ്മൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാണികളുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോകൾ നോക്കിയാലും ഇത് തന്നെയാണ് കാണിക്കുന്നത്. കാല് സൈഡിലേക്ക് ഉയർത്തുക, മുമ്പിലേക്ക് ഉയർത്തുക, അങ്ങനെ വയറിലേക്ക് മാക്സിമം പ്രഷർ കൊടുക്കുക, കിടന്നുകൊണ്ട് വളയുക, തിരിയുക, ഇതൊക്കെയാണ് നമ്മൾ ഈ വയറ് കുറയ്ക്കാനുള്ള വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെമ്പാടും കാണുന്നത്. ഇങ്ങനെയുള്ള വീഡിയോകൾ ഇവരൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം എല്ലാവരെയും ഉള്ളിൽ കിടക്കുന്നത് ഈ വയറിലിട്ട് എന്തോ പണിതാലാണ് വയറ് കുറയുന്നത് എന്ന് തന്നെയാണ്. അത് മുതലെടുക്കുകയാണ് ഈ വീഡിയോ ചെയ്യുന്നവരെല്ലാം. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഓൺലൈൻ വഴി ചിലവാക്കുന്ന ഒരു സാധനം വയറ് കുറയ്ക്കുവാനുള്ള വയറിലിട്ട് കുറേ പണിയുവാനുള്ള ബെൽറ്റും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അവരും ഇങ്ങനെയുള്ള ചിന്ത തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, അത് വയറിലിട്ടോ എന്തോ പണിതാൽ വയറ് കുറയും. യഥാർത്ഥത്തിൽ വയറുണ്ടാകുന്നത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കി തരാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അമിതമായി നമ്മുടെ ബ്ലഡിൽ വരുന്ന ഗ്ലൂക്കോസ്, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ മസിലുകൾക്ക് അധ്വാനിക്കാനുള്ള ഇന്ധനം, അത് നമ്മുടെ മസിലുകൾ അധ്വാനിച്ച് തീർത്തിട്ടില്ലെങ്കിൽ ബാക്കി വരുന്ന ഗ്ലൂക്കോസ് അത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് വേറൊരു ഫോമിലേക്ക് മാറും. അതിന് ഉപയോഗമില്ല, ശരീരത്തിന് തൽക്കാലം ഉപയോഗമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കുറച്ച് നേരം ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം അത് നെയ്യുടെ രൂപത്തിലേക്ക് മാറും. ഈ നെയ്യായി കഴിഞ്ഞാൽ അത് നേരെ അതിൻ്റെ ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് വയറിൻ്റെ ചുറ്റുപാടുമാണ് മിക്കവാർക്കും. ഓരോ ദിവസവും ഇങ്ങനെ ബാക്കി വരുന്ന ആ ഗ്ലൂക്കോസ് അത് നെയ്യായിട്ട് കൺവെർട്ട് ചെയ്ത് കുറേച്ച് ഓരോ ലെയർ വയറിൻ്റെ ചുറ്റിലും സ്റ്റോർ ചെയ്ത് വയറിൻ്റെ മസിലുകളുടെ പുറത്ത് തൊലിക്കുള്ളിൽ, അത് വയറിൻ്റെ ഉള്ളിലല്ല, ഉള്ളിലെ സ്പേസിലല്ല അത് സ്റ്റോർ ചെയ്യുന്നത്. കൂടുതലും ഉള്ളിലും വരുന്നുണ്ട്, കുറച്ചൊക്കെ നമ്മുടെ ഓർഗൻസിൻ്റെ ചുറ്റിലൊക്കെ വരും. പക്ഷേ വയറ് ചാടുന്നത് ഈ മസിലുകളുടെ പുറത്ത് തൊലിക്കുള്ളിൽ, അത് ഓരോ ലെയർ വന്ന് ബലൂൺ വീർക്കുന്നത് പോലെ പതുക്കെ വയറിൻ്റെ തൊലി വീർത്ത് അത് പതുക്കെ ചാടി വരും. അങ്ങനെ ചിലർക്കൊക്കെ കാലിൻ്റെ മുട്ട് വരെ അങ്ങനെ ചാടി കിടക്കും. അത് ബലൂൺ വീർക്കുന്നത് പോലെ ഈ തൊലി വീർത്ത് വരുന്നതാണ്. ഈ തൊലിയുടെ ഉള്ളിലാണ് ഈ ഫാറ്റ് മുഴുവൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, വയറിൻ്റെ ഉള്ളിലെ സ്പേസിലല്ല. അതിനെ നമ്മൾ എന്തൊക്കെ പ്രക്രിയ അവിടെ ഇട്ട് അടിച്ചാലും കൊട്ടിയാലും തിരുമിയാലും ഒന്നും അവിടെ നിന്നൊന്നും പോവില്ല. ആ നെയ്യ് എന്ന് പറയുന്നത്, ഈ വയറ് ചാടിയിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് അത് ഊർജമാണ്, ഇന്ധനം. നമ്മുടെ ശരീരം വർക്ക് ചെയ്യാൻ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയ ഗ്ലൂക്കോസ് നെയ്യുടെ രൂപത്തിൽ മാറ്റി വച്ചിരിക്കുന്ന ഇന്ധനമാണത്.
ആ ഇന്ധനത്തെ നമ്മുടെ ശരീരം ജോലി ചെയ്ത് അത് ഇന്ധനമാക്കി തന്നെ തിരിച്ചെടുക്കാതെ വേറെ ഒരു വിധത്തിലും അവിടെ നിന്നും വയറ് കുറയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക. അവിടെ നിന്നും ഈ ഫാറ്റ് എടുത്ത് ഓപ്പറേഷൻ ചെയ്ത് കീറിക്കളഞ്ഞാലും അത് കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും അത് റീഫില്ല് ചെയ്യും. അങ്ങനെ ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇന്ധനത്തെ നമ്മൾ അത് സ്ഥിരമായിട്ട് മാറ്റിക്കളയണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്ന്, ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇന്ധനത്തെ എങ്ങനെ ചിലവാക്കാം. ഒരു വണ്ടിയിൽ നിറയെ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ടാങ്കിൽ നിറയെ പെട്രോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ എഞ്ചിൻ്റെ പിസ്റ്റൺ വർക്ക് ചെയ്യുമ്പോൾ ആ പെട്രോൾ ഇന്ധനമായി ഉപയോഗിച്ച് വണ്ടിയുടെ എഞ്ചിൻ വർക്ക് ചെയ്ത് അതിൽ നിന്നും പുറത്തേക്ക് പുക വരും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ എഞ്ചിനായ എഞ്ചിൻ്റെ പിസ്റ്റൺ എന്ന് പറയാവുന്ന ഹാർട്ട്, ഹാർട്ടിനെ കൂടുതൽ വർക്ക് ചെയ്യിച്ച് എല്ലാ വിവിധങ്ങളായ മസിലുകളെ പരമാവധി അധ്വാനിപ്പിച്ച് കിതച്ച് കിതച്ച് ആ ഹാർട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്നിടത്തോളം ഈ നമ്മളുടെ ശരീരത്തിൽ നിന്നും ഇന്ധനമെടുക്കും. ആദ്യം ഇന്ധനമായിട്ട് എടുക്കുന്നത് ബ്ലഡിൽ നിറഞ്ഞു നിൽക്കുന്ന ഗ്ലൂക്കോസ് തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറച്ച് കൊടുത്തുകൊണ്ട് ഇനി നമ്മുടെ എഞ്ചിനെ കൂടുതൽ വർക്ക് ചെയ്യിക്കുമ്പോൾ, എഞ്ചിൻ വർക്ക് ചെയ്യാനുള്ള ഗ്ലൂക്കോസ് ബ്ലഡിൽ ഇല്ലാതാകുമ്പോൾ അത് നേരെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റിൽ നിന്ന് എടുക്കും. അതായത് വയറിലാണോ എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ ഫാറ്റിനെ തിരിച്ച് ഇന്ധനമാക്കി ആ അതിനെ ഉപയോഗിച്ച് കൊടുക്കും. അങ്ങനെ ഹൃദയം കൂടുതൽ വർക്ക് ചെയ്യാനുള്ള വർക്ക് എക്സസൈസുകളോ അധ്വാനങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഹാർട്ട് വർക്ക് ചെയ്ത് ഓക്സിജനെ നമ്മൾ കൂടുതൽ ശ്വസിക്കും, അപ്പോഴാണ് കൂടുതൽ കിതയ്ക്കുന്നത്. അങ്ങനെ കൂടുതൽ ഓക്സിജനെ ശ്വസിച്ച് അങ്ങനെ അതിൽ നിന്നും കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് തള്ളും. കൂടുതൽ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് തള്ളിയാൽ മാത്രമേ കൂടുതൽ ഇന്ധനം എടുക്കുകയുള്ളൂ. കൂടുതൽ ഓക്സിജൻ ശ്വസിച്ചാൽ മാത്രമേ കൂടുതൽ ഇന്ധനം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഓക്സിജൻ അകത്തേക്ക് ചെല്ലുന്ന ഓക്സിജൻ തിരിച്ച് അത് ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് തള്ളും. അതായത് കൂടുതൽ കിതച്ച് നമ്മൾ കൂടുതൽ ഉച്ഛ്വസിക്കും. വണ്ടിയിൽ നിന്നും പെട്രോൾ കത്തി പുക പുറത്തേക്ക് പോകുന്നത് പോലെ തന്നെ, അതുപോലെ തന്നെ ശരീരത്തിൽ നിന്നും വിയർപ്പ് കുറേ വെള്ളവും ഉപയോഗിക്കും. അങ്ങനെയാണ് വിയർത്ത് പോകുന്നതും. നമ്മൾ അപ്പോൾ കൃത്യമായിട്ട് ഗ്ലൂക്കോസിനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റിനെ തൊടില്ല, ആ ഫാറ്റ് അവിടെ തന്നെ നിൽക്കും. അതാണ് ഒത്തിരി പേർ നന്നായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ട് വയറ് കുറയുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം. അവർ വ്യായാമം ചെയ്യും അല്ലെങ്കിൽ കൂടുതൽ അധ്വാനിക്കും, എന്നിട്ട് അതിനാവശ്യമുള്ള ഇന്ധനം ഭക്ഷണത്തിൽ കൂടി കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം അറിയേണ്ടത് ശരീരത്തിൽ നിന്നുള്ള ഫാറ്റിനെ എങ്ങനെ ഉപയോഗിക്കാം. അതിന് ശരീരത്തിന് നന്ന എത്രത്തോളം കൂടുതൽ അധ്വാനിപ്പിക്കുന്നു അത്രത്തോളം ശരീരത്തിൽ നിന്ന് ഇന്ധനമെടുക്കും. ആ ഇന്ധനമെടുക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ കറക്ഷൻ കൂടി പഠിക്കണം. വയറ് കുറയണമെങ്കിൽ ഭക്ഷണത്തിൻ്റെ കറക്ഷൻ കൂടി പഠിക്കണം. എല്ലാവരും ഭക്ഷണം നിയന്ത്രണം എന്നാണ് പറയുന്നത്. ഭക്ഷണം നിയന്ത്രണമല്ല, പട്ടിണി കിടക്കലല്ല. കൂടുതൽ ഗ്ലൂക്കോസ് ലഭ്യമല്ലാതിരിക്കുന്ന, അതായത് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണം കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കഴിക്കുവാനായിട്ട് പഠിക്കണം. അതിനുള്ള ധാരാളം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്തരം വീഡിയോസ് ഞാൻ അതിൻ്റെ ലിങ്ക് ഇടുന്നതാണ്. അവനവന് ആവശ്യമുള്ള ഭക്ഷണരീതി പഠിക്കാതെ നിങ്ങൾ എത്ര തലകുത്തി മറിഞ്ഞാലും എനിക്ക് തോന്നുന്നു കാര്യമായിട്ടുള്ള ഫാറ്റും വയറൊന്നും പോകില്ല. വയറ് പോകണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ വേണം. അതായത് ശരീരത്തിനെ കൃത്യമായിട്ട് അധ്വാനിപ്പിക്കണം. അധ്വാനിപ്പിക്കുന്നതിനുള്ള ഊർജ്ജം അല്ലെങ്കിൽ ഇന്ധനം ഭക്ഷണത്തിൽ കൂടി കൊടുത്തുകൊണ്ടിരിക്കരുത്. ആ ഭക്ഷണം ഇന്ധനമില്ലാത്ത ഭക്ഷണം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് അത്തരം ഭക്ഷണം ധാരാളം കഴിക്കാം. അത് വിശന്നിരിക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ എൻ്റെ വയറെ കുറിച്ചപ്പോൾ ഞാൻ ധാരാളം ഭക്ഷണം കഴിച്ചാണ് കുറിച്ചത്. പക്ഷേ അതിന് ഭക്ഷണ ക്രമീകരണം കൃത്യമായിട്ട് പഠിക്കണം. ഭക്ഷണ നിയന്ത്രണമല്ല. ഇന്നും ഡയറ്റീഷ്യൻസ്മാരെല്ലാവരും ഭക്ഷണ നിയന്ത്രണമാണ് പഠിപ്പിക്കുന്നത്. ഭക്ഷണം കുറച്ചുകൊണ്ടുപോകുക ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും ഭക്ഷണം കുറയ്ക്കാറില്ല. ഞാൻ എൻ്റെ ഇപ്പോൾ ഒരു 4-5 മാസം കൊണ്ട് ഒരു 5 ഇഞ്ചോളം വയറ് കുറച്ചു. അപ്പോഴൊന്നും ഞാൻ ഭക്ഷണം നിയന്ത്രിച്ചിട്ടില്ല. ഭക്ഷണത്തിൻ്റെ കറക്ഷൻ വരുത്തി ധാരാളം ഭക്ഷണം കഴിച്ചു. അല്പം പോലും വിശന്നിരുന്നിട്ടില്ല. അതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ മിനിമം അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ വയറ് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കഠിന പരിശ്രമം നടത്തും, അതിന് കാര്യമായ റിസൾട്ട് കണ്ടെന്ന് വരില്ല. 20-ൽ വ്യായാമങ്ങൾ ഒറ്റ മെഷീനിൽ ചെയ്യുവാൻ സാധിക്കുന്ന മാജിക് ജിം. സ്ത്രീകൾക്കും മധ്യവയസ്കർക്കും കുട്ടികൾക്കും ശരീരത്തിൻ്റെ എല്ലാ മസിലുകളെയും ബലപ്പെടുത്തുവാൻ അനുയോജ്യമായ രീതിയിൽ
ഈ മെഷീൻ രൂപപ്പെടുത്തിയിരിക്കുന്നു. വയറും തൂക്കവും കുറയ്ക്കുവാനും ബോഡി ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുവാനും ഈ മെഷീനിൽ എളുപ്പത്തിൽ സാധിക്കുന്നു. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ ഏറ്റവും അനുയോജ്യമായ വ്യായാമങ്ങൾ. പുറം മസിലുകളെ ബലപ്പെടുത്തി നടുവേദനയ്ക്കും മറ്റും ശമനം വരുത്തുവാൻ പ്രത്യേക രീതിയിലുള്ള വ്യായാമങ്ങൾ. നടക്കുന്നതിന് പകരം ശരീരത്തിന്റെ എല്ലാ മസിലുകളെയും ഉൾപ്പെടുത്തിയുള്ള ക്രോസ് വാക്കിംഗ്. വയറിന്റെ മസിലുകളെ ബലപ്പെടുത്തുവാനും വയറിന്റെ ഷേപ്പ് ഉണ്ടാക്കുവാനും പ്രത്യേകമായ അബ്ഡോമിനൽ എക്സസൈസുകൾ. തോൾവേദനയും മുട്ടുവേദനയും എല്ലാം മാറ്റുവാൻ പ്രത്യേകതരം ഷോൾഡർ എക്സസൈസുകൾ. ഒരു ജിമ്മിൽ പോയാൽ ചെയ്യുവാൻ സാധിക്കുന്ന എല്ലാ വ്യായാമങ്ങളും തന്നെ ഈ ഒറ്റ മെഷീനിൽ ചെയ്യുവാൻ സാധിക്കും. കാലിന്റെ മസിലുകളെ ബലപ്പെടുത്തി മുട്ടുവേദനയും മറ്റും മാറ്റിയെടുക്കുവാനുള്ള ലെഗ് പ്രസ്. നടുവേദനയുള്ളവർക്ക് പ്രത്യേകതരം ലോവർ ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ്.